സിപിഎം നേതാവും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജയുടെ ആത്മകഥ കണ്ണൂർ സർവകലാശാല എംഎ ഇംഗ്ലീഷ് സിലബസിൽ ഉൾപ്പെടുത്തി. മൈ ലൈഫ് ആസ് എ കോംറൈഡ് എന്ന പേരിലുള്ള ആത്മകഥയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം സെമസ്റ്ററിലെ ലൈഫ് റൈറ്റിംഗ് എന്ന പേപ്പറിലാണ് ആത്മകഥ പഠിക്കാനുള്ളത്. ഗാന്ധിജി, ഡോക്ടർ ബി ആർ അംബേദ്കർ, സി കെ ജാനു എന്നിവരുടെ ആത്മകഥയ്ക്കൊപ്പമാണ് കെ കെ ശൈലജയുടെ ആത്മകഥയും സിലബസിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇലക്ടീവ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇല്ലാതെ അഡ്ഹോക് കമ്മിറ്റിയിലാണ് സിലബസ് തയ്യാറാക്കിയത്. ഇന്നലെയാണ് സിലബസ് പുറത്തിറങ്ങിയത്. 9 വർഷത്തിനു ശേഷമാണ് സിലബസ് പരിഷ്കരണം നടക്കുന്നത്. PG ക്ലാസുകൾ ആരംഭിച്ച ശേഷം സിലബസ് പുറത്തു വരുന്നത്. ഓഗസ്റ്റ് 8 PG ക്ലാസുകൾ ആരംഭിച്ചത്. കഴിഞ്ഞ ഏപ്രിലിൽ ഡൽഹി കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശൈലജയുടെ ആത്മകഥ പ്രകാശനം ചെയ്തത്. സിലബസ് രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസ് അധ്യാപക സംഘടനയായ KPCTA ആരോപിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാണ് കോൺഗ്രസ് അവരുടെ അമർഷമാണ് കാണിക്കുന്നതെന്ന്. കെ കെ ശൈലജയുടെ ആത്മകഥ സിലബസിൽ ഉൾപ്പെടുത്തിയ വിഷയം വിവാദമായ പശ്ചാത്തലത്തിൽ വിശദീകരണമായി അഡ്ഹോക് കമ്മിറ്റി രംഗത്തു വന്നിരുന്നു. ആത്മകഥ നിർബന്ധിത പഠന വിഷയമല്ലെന്നാണ് പ്രതികരണം. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പ്രാദേശിക വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്നും അഡ്ഹോക് കമ്മിറ്റി പ്രതികരിച്ചു. കെ കെ ശൈലജയുടെ ജീവചരിത്രം സിലബസിൽ ഉൾപ്പെടുത്തിയെന്ന തെറ്റിദ്ധാരണ ജനകീയ വാർത്തകളാണ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കണ്ണൂർ സർവകലാശാലയുടെ സിലബസിൽ പുസ്തകം ഉൾപ്പെടുത്തിയതിനോട് യോജിക്കുന്നില്ല എന്നും തന്റെ പുസ്തകം ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു. വ്യാജ വാർത്തയ്ക്കെതിരെ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എൻ സുകന്യ രംഗത്തെത്തി. PG സിലബസ് പരിഷ്കരണം നടന്നിട്ടില്ല എന്ന തെറ്റായ വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് സർവകലാശാലയുടെ വാർത്താക്കുറിപ്പോടെ എല്ലാവർക്കും ബോധ്യമായി. അപ്പോഴാണ് പുതിയ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. തികച്ചും അനാവശ്യമായ ഈ വിവാദം തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നെന്നും സുകന്യ ഫേസ്ബുക്കിൽ കുറിച്ചു.